ഹലോ എല്ലാവർക്കും ജമാസ് കിച്ചൺ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കപ്പ ഫ്രൈ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് പീസ് പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വൃത്തിയായി കഴുകിയതിന് ശേഷം ഉപ്പിട്ടിട്ട് ഒരു 5 to 10 minutes സോക്ക് ചെയ്ത് വെക്കാം. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്തിൽ 30 minutes വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഒരു പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവുന്നത് വരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ കപ്പ ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ വറുത്ത് വെച്ച കപ്പപ്പൊരി എല്ലാം ഒരു പാത്രത്തിലോട്ടിട്ടിട്ട് കുറച്ച് ചില്ലി പൗഡർ ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കപ്പ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേപോലെ തന്നെ ടേസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.